നമസ്കാരം, ഫോർട്ടുഗേ ന്യൂസിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പിന് ഇനി വെറും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. സ്ഥാനാർത്ഥികളെല്ലാം തിരക്കിട്ടുള്ള പ്രചരണത്തിലുമാണ്. കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനായി കിണഞ്ഞു പരിശ്രമിക്കുകയാണ് BJP യും. അതിനായി എല്ലാ തന്ത്രങ്ങളും മെനയുന്നുമുണ്ട്. BJP കേരളത്തിൽ പ്രതീക്ഷ വെക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ട. മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി അനിൽ ആന്റണി ഫലം തനിക്ക് അനുകൂലമാകുമെന്ന ഉറച്ച വിശ്വാസത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുകയാണ്. എന്നാൽ ആവേശം കെട്ടടങ്ങുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വലിയൊരു സാമ്പത്തിക ആരോപണമാണ് അനിൽ ആന്റണിക്കെതിരെ ദല്ലാൽ നന്ദകുമാർ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. തെളിവുകൾ നിരത്തിയാണ് അദ്ദേഹം ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. തന്റെ അഭിഭാഷകനെ ഹൈക്കോടതി സ്റ്റാൻഡിംഗ് കൌൺസിലിൽ നിയമിക്കാൻ അനിൽ ആന്റണി 25 ലക്ഷം കൈപ്പറ്റി. നിയമനം നടന്നില്ല. തുടർന്ന് പലതവണയായി 25 ലക്ഷം തിരികെ നൽകിയെന്നാണ് നന്ദകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞത്. 2014 അനിലിന് പണം കൈമാറിയത്. പണം കൈമാറിയ ഡൽഹിയിലെ സാഗർരത്ന ഹോട്ടലിന്റെ പുറത്ത് ദുബായ് ഡ്യൂട്ടി പെയ്ഡിന്റെ കവറുമായി നന്ദകുമാർ നിൽക്കുന്നതിന്റെയും കവർ വാങ്ങുന്നതിന്റെയും ചിത്രങ്ങളാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ നന്ദകുമാർ പ്രദർശിപ്പിച്ചത്. അനിലിന്റെ പുതിയ ഗൂഢസംഘം എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിക്കൊപ്പം അനിൽ ആന്റണി, ആൻഡ്രൂസ് ആന്റണി എന്നിവർ നിൽക്കുന്ന ചിത്രവും നന്ദകുമാർ പുറത്തുവിട്ടു. അനിൽ ആന്റണിയെ ഇത്തരം വേലകൾ പഠിപ്പിച്ചത് ആൻഡ്രൂസ് ആന്റണിയാണെന്നും കാലാകാലങ്ങളായി പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ഇയാൾ ബന്ധപ്പെടുന്നുണ്ടെന്നും നന്ദകുമാർ ആരോപിച്ചു. ഇപ്പോൾ ഇവർ NDA യ്ക്കൊപ്പമാണെങ്കിലും ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ ഈ സംഘം അവർക്കൊപ്പം പോകുമെന്നും നന്ദകുമാർ പറഞ്ഞു. April 26 തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ബാക്കി തെളിവുകൾ പുറത്തുവിടുമെന്നും തനിക്കെതിരെ കേസ് വന്നാൽ പണമിടപാടിന് ഇടനിലനിന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ സാക്ഷിയാകുമെന്നും ദല്ലാൽ നന്ദകുമാർ പറഞ്ഞു. ഗുരുതരമായ ഒരു ആരോപണമാണ് BJP സ്ഥാനാർത്ഥിക്കെതിരെ നന്ദകുമാർ ഉന്നയിച്ചിരിക്കുന്നത്. ഈ ആരോപണങ്ങൾ തിരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ സാധ്യത ഏറെയാണ്. ഏറെ പണിപ്പെട്ട് മണ്ഡലത്തിൽ ആളാവാനും ജനങ്ങൾക്കിടയിൽ ഒരു പേരുണ്ടാക്കിയെടുക്കാനും പെടാപ്പാട് പെടുന്ന അനിലിന് ഇത് വലിയ തിരിച്ചടിയാണ്. കാരണം വെറും വാക്കാലുള്ള ആരോപണങ്ങൾ മാത്രമല്ല നന്ദകുമാർ പറഞ്ഞിരിക്കുന്നത്, മറിച്ച് വ്യക്തമായ തെളിവുകൾ നിരത്തിയാണ് അനിലിന്റെ കള്ളത്തരങ്ങളും ശരിക്കുമുള്ള മുഖവും ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടിയത്. ഇനി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇതിലും വലിയ തെളിവുകളുമായി നന്ദകുമാർ വരുമെന്നാണ് പറയുന്നത്. അതിലെന്തൊക്കെ ഉണ്ടാകും, ആരുടെയൊക്കെ പൊയ്മുഖം പുറത്തുവരുമെന്നതൊക്കെ ഇനി കണ്ടറിയാം.